ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് SCERT ചലഞ്ചിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 10-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ആണ്, സോഷ്യൽ സയൻസിലേത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ SCERT ക്വസ്റ്റ്യൻ പോളിൻ്റെ തന്നെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഫെബ്രുവരി വിപ്ലവാനന്തരം റഷ്യയിൽ അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിനെ ബോൾഷെവിക്കുകൾ എതിർത്തത് എന്തുകൊണ്ട്? അപ്പോൾ എന്തുകൊണ്ടൊക്കെ ആയിരിക്കും എതിർത്തത്? അതായത് ഫെബ്രുവരി വിപ്ലവാനന്തരം റഷ്യയിൽ അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിനെ ബോൾഷെവിക്കുകൾ എതിർത്തത് എന്തുകൊണ്ടായിരുന്നു? അതായത് 1-ാം ലോക യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല, അതൊരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ റഷ്യയിൽ നിലനിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറിയുമില്ല, കൂടാതെ റഷ്യയിൽ നിലനിന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. അടുത്തത്, യൂറോപ്യൻ രാജ്യങ്ങൾ നെപ്പോളിയനെതിരായി സംഘടിച്ചത് എന്തുകൊണ്ട്? എന്തിനാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ നെപ്പോളിയനെതിരായിട്ട് സംഘടിച്ചത്? ഫ്രഞ്ച് വിപ്ലവാശയങ്ങളിൽ അധിഷ്ഠിതമായ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവാശയങ്ങളിൽ അധിഷ്ഠിതമായ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളിലുണ്ടല്ലോ, അപ്പോൾ യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നെപ്പോളിയനെതിരായിട്ട് സംഘടിപ്പിച്ചത്. ഏകാധിപത്യത്തിനെതിരായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് വീണ്ടും ഒരു ഏകാധിപത്യ ഭരണത്തിന് വിധേയരാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം വിശദമാക്കും. അപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ച, ദേശീയ അസംബ്ലി, മനുഷ്യാവകാശ പ്രഖ്യാപനം, സ്ത്രീകളുടെ പ്രകടനം, ദേശീയ കൺവെൻഷൻ, റിപ്പബ്ലിക്, യൂറോപ്യൻ സഖ്യം, നെപ്പോളിയൻ്റെ വരവ്. അപ്പം ഏകാധിപത്യത്തിനെതിരായിട്ട് വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് വീണ്ടും ഒരു ഏകാധിപത്യ ഭരണത്തിന് വിധേയരാകേണ്ടി വന്നതിൻ്റെ സാഹചര്യങ്ങളാണ്. ബാസിൽ ജയിലിൻ്റെ തകർച്ച, ദേശീയ അസംബ്ലി, മനുഷ്യാവകാശ പ്രഖ്യാപനം, സ്ത്രീകളുടെ പ്രകടനം, ദേശീയ കൺവെൻഷൻ, റിപ്പബ്ലിക്, യൂറോപ്യൻ സഖ്യം, നെപ്പോളിയൻ്റെ വരവ്. അത്രയൊക്കെ ആയാലും അമേരിക്കൻ സ്വാതന്ത്ര്യസമരം ഫ്രാൻസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കിയതെങ്ങനെ? അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രാൻസിലെ ഭരണാധികാരികൾ അമേരിക്കൻ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി സഹായിച്ചത്? എന്താണ് പ്രതിസന്ധി രൂക്ഷമാക്കി? അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക, ചോദിക്കാം. ഓപ്ഷനുകൾ വേറെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് നമുക്ക് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക, കാരണമൊക്കെ അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യസമരം ഫ്രാൻസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി അതെങ്ങനെയാണ്? അപ്പോൾ എന്തെങ്ങനെയായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരികൾ അമേരിക്കൻ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി സഹായിച്ചത്? പ്രതിസന്ധിയെ രൂക്ഷമാക്കി. ഇനി അടുത്തതാണ്, ഇതാണ് ഇത് ഈ ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. PSC അതേ മുതലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഫ്രാൻസിലെ ബൂർബൺ ഭരണത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ് അതിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഏകാധിപത്യമുണ്ട്, ധൂർത്തുണ്ട്, ജനാധിപത്യമുണ്ട്, ആഡംബര ജീവിതം. അപ്പോൾ ഫ്രാൻസിലെ ബൂർബൺ ഭരണത്തിൻ്റെ സവിശേഷത അല്ലാത്തതാണോ അതോ അല്ലാത്തതാണോ തന്നിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ ശരിക്കാദ്യം വായിക്കുക. അപ്പോൾ നോക്കി, ഏകാധിപത്യമുണ്ട്, ധൂർത്തുണ്ട്, ജനാധിപത്യമുണ്ട്, ആഡംബര ജീവിതമുണ്ട്. ഇതിലേതാണ് ഫ്രാൻസിലെ ബൂർബൺ ഭരണത്തിൻ്റെ സവിശേഷത അല്ലാത്തത്? ജനാധിപത്യമാണ്. നെക്സ്റ്റ്, ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് ആര്? അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വോൾട്ടേറുണ്ട്, റൂസോ ഉണ്ട്, മൊണ്ടേസ്കു ഉണ്ട്, ലൂയി 16-ാമനുണ്ട്. അപ്പോൾ ആരാണ് ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത്? മൊണ്ടേസ്കു ആണ് അങ്ങനെ വാദിച്ചത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1789-ൽ ലൂയി 16-ാമൻ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തില്ലായിരുന്നുവെങ്കിലും ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമായിരുന്നു ഈ പ്രസ്താവന സമർത്ഥിക്കുക. അപ്പം അതിൻ്റെ
പോയിൻറ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിപ്പോയാൽ മതി. സമർത്ഥിക്കാൻ വേണ്ട നോക്കുക എന്തൊക്കെയാണ്. 1789 ലൂയി 16-ാം സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തില്ലായിരുന്നുവെങ്കിലും ഫ്രഞ്ച് വിപ്ലവം പൊട്ടി പുറപ്പെടും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തി. ഏതൊക്കെയാണ്? ഏകാധിപത്യ ഭരണം, സാമൂഹിക സാമ്പത്തിക അസമത്വം, 3 എസ്റ്റേറ്റുകൾ, ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും, സാമ്പത്തിക പ്രതിസന്ധി, എസ്റ്റേറ്റ് ജനറൽ നിലനിന്ന വോട്ടിംഗ് സമ്പ്രദായം. അപ്പോൾ ഏതൊക്കെയാണ്? ഏകാധിപത്യ ഭരണമുണ്ട്, സാമൂഹിക സാമ്പത്തിക അസമത്വം, 3 എസ്റ്റേറ്റുകൾ, ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും, സാമ്പത്തിക പ്രതിസന്ധി, സ്റ്റേറ്റ് ജനറലിൽ നിലനിന്ന വോട്ടിംഗ് സമ്പ്രദായം. ഓക്കെ, ഇവിടെ നമ്മൾ 3 എസ്റ്റേറ്റുകൾ പറഞ്ഞു. ഏതൊക്കെയാണ് ഈ 3 എസ്റ്റേറ്റുകൾ? അതായത് ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു, ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്ന എസ്റ്റേറ്റുകളുണ്ട്. അപ്പം 1-ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത് പുരോഹിതന്മാരാണ്. അപ്പോൾ 2-ാമത്തെ എസ്റ്റേറ്റിലോ പ്രഭുക്കന്മാർ, 3-ാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർ എന്നിവരൊക്കെ അടങ്ങിയ മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലാളികൾ ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് 3-ാമത്തെ എസ്റ്റേറ്റ്. അപ്പോൾ 3 എസ്റ്റേറ്റുകളും കിട്ടിയല്ലോ. ഇനി അടുത്തത്, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 1, 2 എന്നിവ പരിശോധിച്ച് അനുയോജ്യമായി ക്രമപ്പെടുത്തിയത് കണ്ടെത്തി എഴുതുക. അപ്പം നോക്കിക്കേ, ഞാനാണ് രാഷ്ട്ര പട്ടിക ഓടുന്നില്ല, പിന്നെ എനിക്ക് ശേഷം പ്രളയം, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഇതേ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നോക്കിക്കേ, ലൂയി 15-ാമൻ, മേരി അൻ്റോയിനറ്റ് മെറ്റേർണിക്ക്, ലൂയി 14-ാമൻ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. 1-ാമത്തെ ഏതാണ്? ഞാനാണ് രാഷ്ട്രം. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞതാരാണ്? ലൂയി 14-ാമൻ. അടുത്തത്, എനിക്ക് ശേഷം പ്രളയം. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14-ാമനും, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതാരാണ്? ലൂയി 15-ാമനും. ഇത് രണ്ടും കൂടെ തെറ്റിപ്പോകരുത്, തിരിഞ്ഞു പോകരുത്. അടുത്ത് നോക്കിക്കേ, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്നിങ്ങനെ പറഞ്ഞതാരാണ്? മേരി അൻ്റോയിനറ്റ്. ഓക്കെ, പിന്നെ ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടിയുള്ളൂ, ഫ്രാൻസ് തോമിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, ഇത് മെറ്റേർണിക്ക്. ഓക്കെ ആണല്ലോ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് തന്നെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്നിവരുടെ ആശയങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സഹായകമായത് എങ്ങനെ? അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഒന്ന്, 2 പോയിൻറ്സ് ഉണ്ട്. 1-ാമത്തേത്, ജോൺ ലോക്ക്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇതാണ് ജോൺ ലോക്കിൻ്റെ ആശയം. എന്താണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റും അവകാശമില്ല. അടുത്ത ആരുടെയാണ് പറയുന്നത്? തോമസ് പെയിൻ്റെ. എന്തായിരുന്നു? എന്തെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ട്, ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക, ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കൊന്നല്ല, കോമൺ സെൻസ്. ഓക്കെ ആണല്ലോ, അത് നോക്കുക. അടുത്തത്, യൂറോപ്പിൽ ജ്ഞാനോദയം രൂപപ്പെടാനിടയായ സാഹചര്യം എന്ത്? വിവിധ വിപ്ലവങ്ങൾക്ക് ജ്ഞാനോദയം പ്രചോദനമായതെങ്ങനെ? നോട്ട് ചെയ്യുക. എന്തൊക്കെയാണ്? നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയാണ് ജ്ഞാനോദയം രൂപപ്പെടാനിടയായ സാഹചര്യം. പിന്നെ അടുത്തത്, സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, ദേശീയത തുടങ്ങിയ ആശയങ്ങളെ പ്രചരിപ്പിച്ച് നിലവിലുള്ള വ്യവസ്ഥിതിയെ എതിർക്കാൻ പ്രചോദനമേകി, പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിവിടെ കൊടുത്തിരിക്കുന്നത് യൂറോപ്യൻ കോളനിവൽക്കരണം ലാറ്റിൻ അമേരിക്കയെ ബാധിച്ചത് എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുക, അതിൻ്റെ ആൻസർ ഞാനിവിടെ എഴുത്തില്ല. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, ഓക്കെ, അടുത്തത്, കറുപ്പ് വ്യാപാരത്തെ സാമ്രാജ്യത്യ ആധിപത്യത്തിൻ്റെ മാർഗമായി ചൈനയിൽ ഉപയോഗിച്ചത് എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതാൻ വിട്ടു പോയി. നമ്മൾ ചില ആൻസറുകൾ എടുക്കുമ്പോഴത്തേനും ഇടാം, അത് ഞാൻ ടെക്സ്റ്റിൻ്റെ നോട്ട് അവിടെ ഇട്ടേക്കാം കേട്ടോ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ എഴുതുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജനകീയ ചൈന റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണം,
ലോങ് മാർച്ച് ബോക്സർ കലാപം സംയുക്ത സെന്നിൻ്റെ നേതൃത്വത്തിൽ നടന്ന സന്യാസി സെന്നിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം. അപ്പോൾ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ജനകീയ ചൈന റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണം, ലോങ് മാർച്ച്, ബോക്സർ കലാപം, സന്യാസി സെന്നിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം. അപ്പോൾ അതിൻ്റെ ഓർഡറിൽ ഇതുമേത് വരും? ആദ്യം ബോക്സർ കലാപം, പിന്നെ സന്യാസി സെന്നിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം, പിന്നെ ലോങ് മാർച്ച്, പിന്നെ എന്താണ് ജനകീയ ചൈന റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണം. ചിയാങ് കൈഷേക്കിൻ്റെ നയങ്ങളെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കാനുള്ള കാരണമെന്ത്? ഇപ്പോൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത്, വിദേശ ശക്തികൾക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കി. അടുത്ത പോയിൻ്റ് എന്താണ്? ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യാപാരം എന്നിവയിലെ എന്താണ് വിദേശ നിയന്ത്രണം. അപ്പം ചിയാങ് കൈഷേക്കിൻ്റെ നയങ്ങളെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കാനുള്ള കാരണങ്ങൾ, ഒന്നാമത്തത് വിദേശ ശക്തികൾക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കി. അടുത്ത പോയിൻ്റ് എന്താണ്? ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യാപാരം എന്നിവയിലെ വിദേശ നിയന്ത്രണം. അപ്പം അത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചൈനയിൽ വ്യാപാര ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക പ്രഖ്യാപിച്ച നയം ഏത്? അതിൻ്റെ സവിശേഷത. അപ്പോൾ തുറന്ന വാതിൽ നയമാണ് ചൈനയിൽ വ്യാപാര, അതൊന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ചൈനയിൽ വ്യാപാര ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ചൈനയിൽ വ്യാപാര ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക പ്രഖ്യാപിച്ച നയമാണ് തുറന്ന മതിൽ നയം. അപ്പോൾ അതിൻ്റെ സവിശേഷത എന്താണ്? ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അധികാരവും. ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അധികാരവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തൊഴിലാളികളുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ റഷ്യയിൽ രൂപീകരിക്കുകയും പിൻകാലത്ത് രണ്ട് വിഭാഗങ്ങളായി പിരിയുകയും ചെയ്ത പാർട്ടി ഏത്? ഏത് പാർട്ടിയാണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. അപ്പോൾ തൊഴിലാളികളുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ റഷ്യയിൽ രൂപീകരിക്കുകയും പിൻകാലത്ത് രണ്ട് വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു, ആ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. റഷ്യയിലെ തൊഴിലാളികളെയും കർഷകരെയും വിപ്ലവത്തിലേക്ക് നയിച്ചതിൽ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും വഹിച്ച പങ്ക് വിശദം നമുക്ക്. അപ്പം ഈ രണ്ട് പോയിൻറ്സ് ഉണ്ട്, നോട്ട് ചെയ്യുക. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആൻ്റൺ ചെക്കോവ് തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതം ഉയർത്തിക്കാട്ടി. ആരൊക്കെയായിരുന്നു? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആൻ്റൺ ചെക്കോവ് തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതം ഉയർത്തിക്കാട്ടി. അടുത്തെന്താണ്? കാൾ മാക്സ്, ഫെഡറിക് എംഗൽസ് മുതലാളിമാർ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും നിലവിലുള്ള വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു. അപ്പോൾ അതെന്താണ് ഫെബ്രുവരി വിപ്ലവം? അതിനകത്ത് എന്താണ്? സാർ ചക്രവർത്തിയുടെ ഏകാധിപത്യ ഭരണം, കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതങ്ങൾ, എഴുത്തുകാരുടെ സ്വാധീനം, 1905 റഷ്യൻ വിപ്ലവം, ഒന്നാം ലോകമഹായുദ്ധത്തിലെ പങ്കാളിത്തം. ഒക്ടോബർ വിപ്ലവത്തിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറിയില്ല. പിന്നെ അതുപോലെ തന്നെ കെറൻസ്കി ഗവൺമെൻറ്റിൻ്റെ പരാജയം. റഷ്യയിൽ നിലവിലിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ബോൾഷെവിക് ഗവൺമെൻറ് കൈക്കൊണ്ട നടപടികൾ പര്യാപ്തമായിരുന്നു. ബോൾഷെവിക് എന്തായിരുന്നു? അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിന്മാറി, പിന്നെന്താണ് ഭൂമി ഏറ്റെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, ഫാക്ടറികൾ, ബാങ്കുകൾ, ഗതാഗത സൗകര്യങ്ങൾ, വിദേശ വ്യാപാരം എന്നിവ പൊതു ഉടമസ്ഥയിലാക്കി. പത്തോടെ എത്രയും കിട്ടിയല്ലോ? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിന്മാറി, പിന്നെന്താണ് ഭൂമി ഏറ്റെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, ഫാക്ടറികൾ, ബാങ്കുകൾ, ഗതാഗത സൗകര്യങ്ങൾ, വിദേശ വ്യാപാരം എന്നിവ പൊതു ഉടമസ്ഥയിലാക്കി. ഓക്കെ, എന്താണ് ഈ ബോൾഷെവിക് എന്നൊക്കെ പറഞ്ഞാൽ? അതായത് ബോൾഷെവിക്കുമുണ്ട്, മെൻഷെവിക്കുമുണ്ട്. അതായത് സോഷ്യൽ ഡെമോക്രാറ്റ് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് മാർക്സിസ്റ്റ് ആശയങ്ങൾക്ക് അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഈ സോഷ്യൽ
ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ മാർക്കിസ്റ്റ് ആശയങ്ങൾ. ഇപ്പോൾ ഈ മാർക്കിസം എന്ന ആശയത്തിന് രൂപം നൽകിയവരാണ് കാർൾ മാർക്സും ഫെഡറിക് എംഗൽസും. അപ്പോൾ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞു, അതാണ് മെൻഷെവിക്കും ബോൾഷെവിക്കും. മെൻഷെവിക് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം, ബോൾഷെവിക് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം. ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷവും മറ്റൊരു വിപ്ലവത്തിന് റഷ്യൻ ജനത തയ്യാറായതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒന്നാം ലോകയുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുക, അതുപോലെ തന്നെ പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകുക, ഫാക്ടറി പൊതുസ്വത്തായിട്ട് മാറ്റുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം ലോകയുദ്ധത്തിലെ റഷ്യയുടെ പങ്കാളിത്തം 1917 വിപ്ലവത്തിലേക്ക് നയിച്ചത് എങ്ങനെ? അതിൻ്റെ പോയിൻറ്റ്സാണ്: പക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി, സ്ത്രീകൾക്ക് റൊട്ടിക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്തി, പട്ടണത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം, സൈനികരുടെ പിന്തുണ. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നാം ലോകയുദ്ധത്തിലെ റഷ്യയുടെ പങ്കാളിത്തം 1917 വിപ്ലവത്തിന് നയിച്ചത് ഉള്ള കാരണങ്ങളാണ്: പക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി, സ്ത്രീകൾക്ക് റൊട്ടിക്ക് വേണ്ടി തെരുവിൽ, സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടിയിട്ട് എന്താണ് തെരുവിൽ പ്രകടനം നടത്തി, പട്ടണത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു, പിന്നെ അടുത്ത എന്താണ് സൈനികരുടെ പിന്തുണ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1905 ജപ്പാനുമായുള്ള യുദ്ധത്തിലെ പരാജയം റഷ്യയിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം? നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയായിരുന്നു? രക്തരൂക്ഷിതമായ ഞായറാഴ്ച, ജൂമിയുടെ രൂപീകരണം റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ചത്. അപ്പോൾ 1905 ജപ്പാനുമായുള്ള യുദ്ധത്തിലെ പരാജയം റഷ്യയിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ചു, ജൂമിയുടെ രൂപീകരണം, രക്തരൂക്ഷിതമായ ഞായറാഴ്ച. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് ചുരുക്കി അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയോ ഒരു പോയിൻറ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു തന്നാൽ മതി. അടുത്ത് നോക്കിക്കേ, പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്ന റഷ്യയിൽ സാർ ചക്രവർത്തിമാരുടെ കാലത്ത് കർഷകരും തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? അതിൻ്റെ പോയിൻറ്സ് ഒക്കെ ഏതൊക്കെ ഉൾപ്പെടും എന്നുള്ളത് നോക്കിക്കേ. ഒന്നാമത്തത് സാർ ചക്രവർത്തിമാരുടെ ദുർഭരണം. പിന്നെന്താണ്? കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു, കർഷകരുടെ നികുതി ഭാരം വർദ്ധിച്ചു, വ്യവസായങ്ങൾ വിദേശികളെ നിയന്ത്രിച്ചു. ഏതെങ്കിലും ഇത് സ്കൂൾ പിള്ളേർക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും നോക്കുക. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്ന റഷ്യയിൽ സാർ ചക്രവർത്തിമാരുടെ കാലത്ത് കർഷകരും തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വന്നത് എന്തൊക്കെ കൊണ്ടാന്ന് ചോദിച്ചാൽ, സാർ ചക്രവർത്തിമാരുടെ ദുർഭരണം, കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു, കർഷകരുടെ നികുതി ഭാരം വർദ്ധിച്ചു, വ്യവസായങ്ങൾ വിദേശികളെ നിയന്ത്രിച്ചു. അടുത്ത പോയിൻ്റ്, യൂറോപ്യൻ കോളനി വാഴ്ചയിൽ നിന്ന് മോചനം നേടിയ ഏതെങ്കിലും 4 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടുന്നവ ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പം നമ്മൾ ഇത്ര അറിഞ്ഞിരിക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂറോപ്യൻ കോളനി വാഴ്ചയിൽ നിന്ന് മോചനം നേടിയ 4 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മെക്സിക്കോ, കൊളംബിയ, ഇക്വഡോർ, പെറു, അർജൻറ്റീന, ചിലി, ബൊളീവിയ, വെനസ്വേല, ബ്രസീൽ. അപ്പം യൂറോപ്യൻ കോളനി വാഴ്ചയിൽ നിന്ന് മോചനം നേടിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് മെക്സിക്കോ, കൊളംബിയ, മെക്സിക്കോ, കൊളംബിയ, ഇക്വഡോർ, പെറു, അർജൻറ്റീന, ചിലി, ബൊളീവിയ, വെനസ്വേല, ബ്രസീൽ. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിൻറ്സുകൾ പഠിക്കുക. ഒന്നാമത്തത്, മധ്യവർഗത്തിൻ്റെ വളർച്ച, ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം, ദേശീയത, കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, സിങ്കിങ് ഫണ്ട്, റോഡുകൾ നിർമ്മിച്ചു, പുരോഹിതന്മാരുടെ മേൽ നിയന്ത്രണം, ബാങ്ക് ഓഫ് ഫ്രണ്ട്സ്, നിയമസംഹിത. അപ്പം ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ചെലുത്തിയ സ്വാധീനങ്ങളാണ് നിയമസംഹിത, ബാങ്ക് ഓഫ് ഫ്രാൻസ്, പുരോഹിതന്മാരുടെ മേൽ നിയന്ത്രണം, റോഡുകൾ നിർമ്മിച്ചു, സിങ്കിങ് ഫണ്ട്, കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, മധ്യവർഗത്തിൻ്റെ വളർച്ച, ഫ്യൂഡലിസത്തെ, അതായത് മധ്യവർഗത്തിൻ്റെ വളർച്ച വന്നപ്പോൾ എന്താണ് ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യമായി, പിന്നെ ദേശീയത. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം
പിൻകാല ലോക ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അതിലെ പോയിന്റ്സുകളാണ്, പിൻകാല സമരങ്ങൾക്ക് പ്രചോദനവും ലക്ഷ്യബോധവും നൽകി, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി, റിപ്പബ്ലിക്കൻ ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന, ഫെഡറൽ രാഷ്ട്രം. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക ക്രമം ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായതെങ്ങനെ വിശദം ഒന്നുമില്ല, നമ്മൾ ഇത്രയും നോക്കിയിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആരൊക്കെയാണ് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ആരാണ്? പുരോഹിതന്മാരാണ്. നോട്ട് ചെയ്യുക, അവരുടെ എന്താണ്, ഭൂമി കൈവശം വെച്ചു, നികുതി പിരിച്ചു, ഉയർന്ന പദവി വഹിച്ചു. അപ്പം ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന പുരോഹിതന്മാരാണ്, ഭൂമി കൈവശം വെച്ചു, നികുതി പിരിച്ചു, ഉയർന്ന പദവി വഹിച്ചു. നെക്സ്റ്റ് വരുന്നത് ആരാണ്? രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആരാണെന്ന് ഞാൻ പറഞ്ഞ പ്രഭുക്കന്മാരാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സൈനിക സേവനം, നികുതി പിരിച്ചു, ആഡംബര ജീവിതം, ഭൂമി കൈവശം വെച്ചു. മൂന്നാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞു മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലാളികൾ, ഭരണത്തിൽ അവർക്കെന്താണ്, ഭരണത്തിൽ അവകാശമില്ല, നികുതി നൽകണം, അതുപോലെ തന്നെ താഴ്ന്ന സാമൂഹിക പദവി. അടുത്തതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ചിന്തകരന്മാർ നൽകിയ സംഭാവനകൾ. അപ്പോൾ വോൾട്ടേർ ഇത് മാസ്റ്റർ ഫോളോയിങ് രീതിയിൽ വരാം. ഇപ്പോൾ പേരുകൾ ആദ്യം തരും, ഈ ആശയങ്ങൾ അടുത്ത പാട്ടിലായിട്ട് തന്നിട്ട് ചേരുമ്പടി ചേർക്കാൻ വരാം. അപ്പോൾ നോക്കിക്കേ, ഫ്രഞ്ച് വിപ്ലവത്തിന് ചിന്തകന്മാർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? വോൾട്ടേറിൻ്റെ സംഭാവന എന്തായിരുന്നു? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ വോൾട്ടേർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അടുത്ത ആരാണ്? റൂസോ ആണ്. അപ്പോൾ റൂസോയുടെ എന്താണ്? സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി, ജനങ്ങളാണ് പരമാധികാരിയെന്ന് പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയിട്ട് ജനങ്ങളാണ് പരമാധികാരിയെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? റൂസോ. മൊണ്ടേസ്കോ. മൊണ്ടേസ്കോവിൻ്റെ എന്താണ്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു, ഗവൺമെൻറ്റിൻ്റെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്ന് വാദിച്ചു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ചിന്തകന്മാർ നൽകിയ സംഭാവനകൾ. മൊണ്ടേസ്കോവിൻ്റെ എന്തായിരുന്നു? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു, ഗവൺമെൻറ്റിനെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. റൂസോയുടെ എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി, ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. വോൾട്ടേറോ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹരിച്ചു, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അടുത്തതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് സിയുടെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ചുവടെ തന്നിട്ടുള്ളവയെ കാലഗണനാക്രമത്തിൽ ആക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ? ഇങ്ങനെയുള്ള രീതിയിൽ അതേപടിയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സുകൾ നോക്കിയേ. ഒന്നാമത് പറഞ്ഞിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസാനം. അപ്പോൾ ഇതിനെ ചേരുമ്പടി ചേർക്കും. അതായത് കാലഗണനാക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്ന ഏതാണ്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആദ്യം വരുന്നത്. അപ്പോൾ അതിൻ്റെ വർഷം അറിയാവോ? എന്നായിരുന്നു വർഷം? 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അല്ലേ. അടുത്ത നോക്കിക്കേ, അടുത്ത ഏതായിരുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഒന്നാം കോണ്ടിനെൻ്റൽ കഴിഞ്ഞിട്ടുള്ള അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. പിന്നീട് വരുന്ന ഏതാണ്? ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസാനം അല്ലേ. അതിനുശേഷം ലാസ്റ്റത്തെയാണ് പാരീസ് ഉടമ്പടി. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്താൻ അമേരിക്കൻ ജനതയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണ്? ഇത് അമേരിക്കൻ എന്തൊക്കെയാണ്? അമേരിക്ക ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു. മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ, അതായത് വാണിജ്യ നിയന്ത്രണം, സ്റ്റാമ്പ് പതികൽ, നികുതികൾ, സൈന്യത്തിന് സൗകര്യമൊരുക്കൽ, ഇത്രയാണ് കാര്യങ്ങൾ. അടുത്തത് ഒന്നാം ലോക യുദ്ധത്തിലെ റഷ്യയുടെ പങ്കാളിത്തം 1917 വിപ്ലവത്തിലേക്ക് നയിച്ചതെങ്ങനെ? അതിൻ്റെ പോയിൻറ്സ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ പോയിൻ്റ് ഇട്ടിട്ട്
കൂടത്തിൽ ചേരാത്തത് ഏതാ, തെറ്റായ പ്രസ്താവന ഏതാ എന്ന രീതിയിൽ ചോദിക്കാം. ഒന്നാം ലോക യുദ്ധത്തിലെ റഷ്യയുടെ പങ്കാളിത്തം 1917 വിപ്ലവത്തിലേക്ക് നയിച്ചതെങ്ങനെ? ആദ്യത്തെ പോയിന്റാണ് പക്ഷദൗർലഭ്യം രൂക്ഷമായി. പക്ഷദൗർലഭ്യം രൂക്ഷമായി, സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്തി. പട്ടണത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം, സൈനികരുടെ പിന്തുണ. അപ്പോൾ ഏതൊക്കെയായിരുന്നു? പക്ഷദൗർലഭ്യം രൂക്ഷമായി, സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്തി, പട്ടണത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം, പിന്നെ എന്താണ്, സൈനികരുടെ പിന്തുണ. അടുത്ത പോയിന്റ്, 1905 ജപ്പാനുമായുള്ള യുദ്ധത്തിലെ പരാജയം റഷ്യയിലുണ്ടാക്കിയ മാറ്റങ്ങളാണ് രക്തരൂഷിതമായ ഞായറാഴ്ച ദ്യൂമയുടെ രൂപീകരണം റഷ്യ വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഇത് റിപ്പീറ്റഡ് അല്ലേ? ഇവിടെ നോക്കിയേക്കേ, അടുത്ത മൂന്ന് ബോക്സിലായിട്ട് കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒന്ന് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അടുത്തതിൽ ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ച, അടുത്തത് ദേശീയ കൺവെൻഷൻ. ക്വസ്റ്റ്യൻ എന്താ വന്നേക്കെന്ന് നമുക്ക് നോക്കാം. ആധുനിക ലോകത്തിൽ നടന്ന ഒരു പ്രധാന വിപ്ലവവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചുള്ള സൂചകങ്ങളാണ് മുകളിൽ തന്നിട്ടുള്ളത്. വിപ്ലവം ഏത്, ഓരോ സംഭവങ്ങളുടെ പ്രാധാന്യം. അപ്പോൾ നോക്കിക്കേ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അതിന് പ്രാധാന്യം കോമൺസ് ഭരണഘടനാ രൂപീകരണം, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയാണ്. അടുത്ത ബാസിൽ ജയിൽ തകർച്ച, ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭം. പിന്നെ എന്താണ്, ദേശീയ കൺവെൻഷൻ, ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ആദ്യത്തത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അതായത് ഫ്രഞ്ച് വിപ്ലവം, കോമൺസ് ഭരണഘടന രൂപീകരണം. പിന്നെ എന്തായിരുന്നു, ബാസിൽ ജയിലിൻ്റെ തകർച്ച, ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമാണ്, പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭം, ദേശീയ കൺവെൻഷനോ, ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, നോക്കി, ചുവടെ തന്നിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കാൻ സന്യാസനിൻ്റെ ആശയങ്ങളുണ്ട്. അപ്പം ഒരാശയം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദേശീയത. ബാക്കി രണ്ടിൽ ഏതൊക്കെയാണ്? ജനാധിപത്യവും സോഷ്യലിസം. ഏതൊക്കെയായിരുന്നു? ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. നോട്ട് ചെയ്ത് പഠിക്കുക. സന്യാസനിൻ്റെ ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് വരാം. അപ്പം ഏതൊക്കെയാണ്? ജനാധിപത്യമുണ്ട്, സോഷ്യലിസമുണ്ട്, ദേശീയത. ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷുകാർ സാമ്പത്തിക നേട്ടത്തിനായി അമേരിക്കൻ കോളനികളെ ഉപയോഗപ്പെടുത്തിയത് എങ്ങനെ? ഒന്നാമത്തെ പോയിൻ്റ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രം. രണ്ടാമത്തെ പോയിൻ്റ്, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളം. ഇപ്പോൾ ഇംഗ്ലീഷുകാർ സാമ്പത്തിക നേട്ടത്തിനായിട്ട് അമേരിക്കൻ കോളനികളെ ഉപയോഗപ്പെടുത്തി എങ്ങനെയൊക്കെയാണ്? അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രം, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളം. ഫ്രാൻസിലെ കർഷകരിൽ നിന്ന് തിഥേൻ എന്ന നികുതി പിരിച്ചിരുന്നത് ഏത് എസ്റ്റേറ്റായിരുന്നു? ഈ എസ്റ്റേറ്റിൻ്റെ മറ്റ് അവകാശങ്ങൾ എന്തല്ല? അപ്പോൾ ഏതായിരുന്നു തിഥേ എന്ന നികുതി പിരിച്ചത്? ഒന്നാം എസ്റ്റേറ്റാണ്. അപ്പം ഫ്രാൻസിലെ കർഷകരിൽ നിന്ന് തിഥേ എന്ന നികുതി പിരിച്ചിരുന്നത് ഏത് എസ്റ്റേറ്റാണ്? ഒന്നാം എസ്റ്റേറ്റാണ്. അപ്പോൾ ഒന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ആരായിരുന്നു? പുരോഹിതന്മാർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഒരു അവകാശം എന്തെല്ലാമായിരുന്നു? ഭൂപ്രദേശം കൈവശം വെച്ചു, നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. നോട്ട് ചെയ്ത് പഠിക്കുക. 16-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ കുടിയേറിയ ജനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ ലക്ഷ്യം പ്രധാനം വിഭവങ്ങൾ കൈയടക്കുക. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ കുടിയേറിയ ജനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിഭവങ്ങൾ കൈയടക്കുക. അടുത്ത് നോക്കിക്കുകയും, അടുത്തതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഇപ്പം ഇത് കമ്പയർ ചെയ്യുക. അപ്പോൾ സന്യാസന്, ജെയിംസ് ഓട്ടിസ്, ട്രോട്സ്കി, ചിയാങ് കൈഷയ്ക്ക്. അപ്പം ഇത് ഫില്ല് ചെയ്യാനാണ്. പിന്നെ സൈഡിൽ വരുന്നത് ഏതൊക്കെയാണ് നോക്കുക. അപ്പോൾ സന്യാസൻ റിലേറ്റഡ് ടു ഏതാണ്? ചൈന. ജെയിംസ് ഓട്ടിസോ? അമേരിക്ക. ട്രോട്സ്കി? റഷ്യ. ചിയാങ് കൈഷയ്ക്ക്? ചൈന. ചിയാങ് കൈഷയ്ക്ക് ചൈന, ട്രോട്സ്കി റഷ്യ, ജെയിംസ് ഓട്ടിസ് ഏതാണ്? അമേരിക്ക. അടുത്ത 39-ാമത്തെ ക്വസ്റ്റ്യനും ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുക്കുക. അപ്പം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെടാത്തത് ആരും? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രാൻസിസ്കോ മിരാണ്ടേ, സൈമൺ ബൊളിവർ, മാക്സിം ഗോർക്കി, ജോസേ ഡിസാൻ മാർട്ടി. അപ്പോൾ ഏതാണ്? മാക്സിം ഗോർക്കിയാണ് ഉൾപ്പെടാത്തത്. സ്വാതന്ത്ര്യത്തിനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ഈ പ്രസ്താവന ആരുടേതാണ്? വോൾട്ടേർ, റൂസോ, മൊണ്ടേസ്കു, ലൂയി 14-ാമൻ. ആരുടെയാണ്? റൂസോയുടെയാണ്. സ്വാതന്ത്ര്യനായിട്ട് ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ഈ പ്രസ്താവന ആരുടേതാണ്? റൂസോ.
അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? അവിടെയും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. തോമസ് പെയിന്, ജോൺ ലോക്ക്, ജെയിംസ് ഓട്ടിസ്, ജെയിംസ് മാഡിസൺ. അപ്പോൾ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? ജെയിംസ് മാഡിസൺ. അപ്പം നോക്കിക്കേ, രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടന്ന രാജ്യം ഏതാണ്? റഷ്യ. അപ്പോൾ നമ്മളിവിടെ നോക്കാം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെടാത്തത്, ഈ മാക്സിം കുറിയ ബന്ധപ്പെട്ടവരാക്കിയ ഫ്രാൻസിൻ മിരാണ്ടി, സൈമൺ ബൊളീവർ, ജോസെ ഡിസാൻ മാർട്ടിന. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? ജെയിംസ് മാഡിസൺ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന സമയം ഈ നടന്ന രാജ്യം ഏതാണ്? റഷ്യ. അപ്പോൾ അടുത്തത് ചുവടെ തന്നിരിക്കുന്ന കുറച്ച് പോലീസ് ചോദിച്ചിട്ട്, അപ്പോൾ ഇതിൽ അതായത് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ എഴുതുക, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, നമുക്കറിയാം അല്ലേ. ഇപ്പോൾ റഷ്യൻ വിപ്ലവമുണ്ട്, സോവിയറ്റ് യൂണിയൻ്റെ രൂപീകരണമുണ്ട്, രക്തരൂഷിതമായ ഞായറാഴ്ച കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? റഷ്യ ജപ്പാൻ യുദ്ധമുണ്ട്. അപ്പോൾ ആദ്യം വരുന്ന റഷ്യ ജപ്പാൻ യുദ്ധം, പിന്നെയാണ് രക്തരൂഷിതമായ ഞായറാഴ്ച, പിന്നീടാണ് റഷ്യൻ വിപ്ലവം, ദെൻ സോവിയറ്റ് യൂണിയൻ്റെ രൂപീകരണം. അപ്പോൾ ആദ്യം റഷ്യ ജപ്പാൻ യുദ്ധം, രക്തരൂഷിതമായ ഞായറാഴ്ച, റഷ്യൻ വിപ്ലവം, സോവിയറ്റ് യൂണിയൻ്റെ രൂപീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് നോക്കിയേ, ആദ്യത്തേത്, പിൻകാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പടർന്നു. അപ്പം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങളാണ് പിൻകാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. അടുത്തത്, യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി. നെക്സ്റ്റ്, രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. അടുത്തത്, ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദെൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. യൂറോപ്പിൽ നിലനിന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ഉയർത്തി. അപ്പം അത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞു. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? യൂറോപ്പിൽ നിലനിന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ഉയർത്തി. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി. പിൻകാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. ഇനി അടുത്തത്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിൻകാല ലോക ചരിത്രത്തിലുള്ള സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്? സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയായി, പിൻകാല വിപ്ലവങ്ങൾക്ക് ആവേശം പടർന്നു, ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം, രാജ്യമെന്നാൽ ജനങ്ങളാണ്, ജനകീയ പരമാധികാരം, മധ്യവർഗത്തിൻ്റെ വളർച്ച, ദേശീയതയുടെ ആവിർഭാവം. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിൻകാല ലോക ചരിത്രത്തിലുള്ള സ്വാധീനങ്ങൾ? ദേശീയതയുടെ ആവിർഭാവം, മധ്യവർഗത്തിൻ്റെ വളർച്ച, ജനകീയ പരമാധികാരം, രാജ്യമെന്നാൽ ജനങ്ങളാണ്, ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം, പിൽക്കാല വിപ്ലവങ്ങൾക്ക് ആവേശം പകർന്നു, സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയായി. വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥിതിയെ മാറ്റി പുതിയൊന്നിനെ സ്ഥാപിക്കാനുള്ള സമരങ്ങളാണ് വിപ്ലവം. വിപ്ലവം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലുള്ള ഒരു വ്യവസ്ഥയൊക്കെ മാറ്റിയിട്ട് പുതിയൊന്നിനെ സ്ഥാപിക്കാനുള്ള സമരങ്ങളാണ് വിപ്ലവങ്ങൾ. ഇനി അടുത്തത്, ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച മധ്യവർഗത്തിൻ്റെ ഉയർച്ച, ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം, ദേശീയത എന്നീ ആശയങ്ങൾ നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളുള്ള സ്വാധീനമൊക്കെ വിശദമാക്കാൻ. ഇപ്പം എന്തൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, സിങ്കിങ് ഫണ്ട്, റോഡുകൾ നിർമ്മിച്ചു, പുരോഹിതന്മാരുടെ മേൽ നിയന്ത്രണം, ബാങ്ക് ഓഫ് ഫ്രാൻസ്, നിയമസംഹിത. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ചുവടെ തന്നിരിക്കുന്ന എയിലെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയിട്ട് അതുപോലെ ബി പൂരിപ്പിക്കാൻ. സന്യാദിസൻ, കുമിതാങ് പാർട്ടി. അപ്പോൾ മാവോ സേതുങ്കിൻ്റെ വരുന്ന ഏതാണ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അടുത്തത്, ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാരാണ്. അപ്പോൾ രണ്ടാമത്തെ എസ്റ്റേറ്റ് വേണം ഫില്ല് ചെയ്യേണ്ട. അപ്പോൾ ഏതാണ്? പ്രഭുക്കന്മാർ. ലൂയി 16-ാമൻ ഫ്രാൻസ്. അപ്പോൾ നിക്കോളാസ് 2-ാമൻ ഏതാണ്? റഷ്യ. അപ്പോൾ നോക്കിയേ, സന്യാദിസൻ, കുമിതാങ് പാർട്ടി, മാവോ സേതുങ് വരുന്ന ഏതാണ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി.
ഒന്നാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ, രണ്ടാം എസ്റ്റേറ്റിലെ പ്രഭുക്കന്മാർ. ലൂയി പതിനാറാമൻ ഏതാണ്? ഫ്രാൻസ്. നിക്കോളാസ് രണ്ടാമൻ റഷ്യ. അടുത്തൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്, കോമൺ സെൻസ്. ഇവിടെ പട്ടിക ഫില്ല് ചെയ്യണം. അപ്പോൾ കോമൺ സെൻസ്, അപ്പോൾ എൻ്റെ അവിടെ വരുന്ന എന്താണ്? തോമസ് പെയിൻ. മാക്സിം ഗോർക്കിയുടെ ഇവിടെ അമ്മ എന്നുള്ളത് വരും. അമ്മ എന്നത് ആരുടെയാണ്? മാക്സിം ഗോർക്കി. ലോങ് മാർച്ച് ആരുടെയാണ്? മാവോ സേതുങ്. പിന്നെ എന്താണ്? മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ ആരുടെയാണ്? പാബ്ലോ നെരുന്ത. അപ്പോൾ ഈ കോളം ഫില്ല് ചെയ്തിട്ട് അത് രീതിയിൽ ഡിനോട്ട് ചെയ്ത് നോട്ട് ചെയ്തിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. തോമസ് പെയിന് കോമൺ സെൻസ്, അമ്മ മാക്സിം ഗോർക്കി, ലോങ് മാർച്ച് മാവോ സേതുങ്, മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ പാബ്ലോ നെരുന്ത. അടുത്തത് ഒരു സെക്ഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിക്കേ, ബോൾഷെവിക്ക്, ദ്യൂമ, മെൻഷെവിക്ക്, നിക്കോളസ് രണ്ടാമൻ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ക്രമപ്പെടുത്തുക. അപ്പോൾ ബോൾഷെവിക്ക് എൻ്റെ കൂടെ ഏത് വരും? ബോൾഷെവിക്ക്, ട്രോട്സ്കി, ദ്യൂമ നിയമനിർമ്മാണ സഭ, മെൻഷെവിക്ക് അലക്സാണ്ടർ കെറൻസ്കി, നിക്കോളസ് രണ്ടാമൻ സർ ചക്രവർത്തി. നോക്കി, ബോൾഷെവിക്ക് എന്ന് പറയുമ്പോൾ ട്രോട്സ്കി, ദ്യൂമ നിയമനിർമ്മാണ സഭ, മെൻഷെവിക്ക് എന്ന് പറയുമ്പോൾ അലക്സാണ്ടർ കെറൻസ്കി, സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ മൊത്തം 47 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതിനാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ? അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന മറ്റ് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ SCERT ചാപ്റ്റേഴ്സ് വായിച്ചിട്ട് ഈ ഇതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പൂളും കൂടെ ഒക്കെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പൂൾ മാത്രം നോക്കിയാലും അതിലുൾപ്പെടുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.